ഹായ് ഫ്രണ്ട്സ്, ജാനീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്ര കഴിച്ചാലും മതി വരാത്ത മുളക് അച്ചാറിന്റെ റെസിപ്പിയുമായാണ് എത്തിയിരിക്കുന്നത്. ഇതിനായി 100 ഗ്രാം പച്ചമുളകും 100 ഗ്രാം പുളിയുമാണ് എടുത്തിരിക്കുന്നത്. ഈ പുളി 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് കുതിർത്ത് വയ്ക്കണം. ചൂടുവെള്ളത്തിൽ കുതിർക്കുന്നത് പെട്ടെന്ന് കുതിർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുളി കുതിർന്നു കിട്ടുന്ന സമയം കൊണ്ട് പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മുളകിന്റെ ഞെട്ട് മാറ്റി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ മുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന പുളിയും കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് അരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവ നന്നായൊന്ന് ചുമന്ന് വരണം. ഇപ്പൊ ഉലുവ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായൊന്ന് തിളച്ചു കിട്ടണം. ഇപ്പോൾ പുളിവെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കൂട്ട് നന്നായൊന്ന് തിളച്ചു കിട്ടണം. ഇപ്പം ഇത് നന്നായൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്യണം. ശേഷം 3 ടേബിൾ സ്പൂൺ വിനിഗർ കൂടി ചേർത്ത് നന്നായി ഇളക്കണം. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി കുറുകി വരണം. മുളകച്ചാറ് നന്നായി കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളകച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.